തേപ്പും മാസ്കും. രചന ബിന്ദ്യാബാലൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മീനു, മീനു, മീനാക്ഷി, ഇവളിത് എവിടെ പോയി കിടക്കുക? എന്നാ ഏട്ടാ? ഞാൻ അടുക്കളയിൽ നിന്ന് ചട്ടുകുമായി പ്രത്യക്ഷപ്പെട്ടു. അതെ, എനിക്കിന്ന് ഓഫീസിൽ പോകണം, ഒരു മീറ്റിംഗ് ഉണ്ട്. ലീവ് ക്യാൻസലായി. നീ തന്നെ പോവോ വീട്ടിൽ, ഞാൻ വൈകിട്ട് എത്തിയേക്കാം. ഇവിടുന്ന് ബസ് കയറി വീട്ടിലേക്ക് പോക്കോ, സ്റ്റോപ്പിൽ മനു വരും. എന്നാലും ഞാൻ തന്നെ. ഒന്നാമത് ഈ കൊറോണയും, എനിക്ക് പേടിയാ. ഞാൻ ഏട്ട വന്നിട്ട് വൈകിട്ട് പോവാം. തന്നെ പോകാൻ എനിക്ക് വയ്യ ഏട്ടാ. മാസ്കും വെച്ച് പോകണത് എനിക്ക് ഇഷ്ടമല്ല ഏട്ടാ. പ്ലീസ്. ഞാൻ കെഞ്ചി. ഒരു പ്ലീസും ഇല്ല, ഞാൻ വരാൻ നേരാവും. മോള് പോയി റെഡിയാവും, ഞാൻ സ്റ്റോപ്പിൽ വിടാം. ഞാൻ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞു, മീനു നീ ധൈര്യമായി പോകണം, കൊറോണ ഒന്നും ഒരു പ്രശ്നമല്ല. മാസ്ക് വീട്ടിലെത്തിയ ഉടനെ ഊരിയറിയണം. അങ്ങനെ ഞാൻ വീട്ടിലേക്കുള്ള ബസ് പിടിച്ചു. ഭാഗ്യത്തിന് ബസ്സിൽ തിരക്കില്ലായിരുന്നു. മിനിറ്റുകൾ കൂടുമ്പോൾ കൈകൾ സാനിറ്റൈസറിൽ കഴുകിക്കൊണ്ടിരുന്ന ഞാൻ എൻ്റെ കോപ്രായങ്ങൾ കണ്ട് ബസ്സിലെ കിളി പറഞ്ഞു, എൻ്റെ ചേച്ചി ഇത്ര പേടിയാണ് ഒരു പി പി കിറ്റ് ഇട്ട് കയറിയാൽ പോരായിരുന്നോ? അതും പറഞ്ഞ് അവനും ഡ്രൈവറും ചിരി തുടങ്ങി. അതിനിത് ഫ്ലൈറ്റ് അല്ലല്ലോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സ്റ്റോപ്പ് എത്തി. ഇറങ്ങാൻ നേരം കിളിയെ കണ്ട് കോപ്രി കാട്ടിയെങ്കിലും ഈ മാസ്ക് കാരണം അവൻ കണ്ടില്ല. ഭാഗ്യം. ബസ് സ്റ്റോപ്പിൽ അനിയനെയും, അതായത് മനു, അവനെയും കാത്ത് കുറേ നേരം ഇരുന്നു. അവൻ്റെ പെണ്ണുകാളിലാണ് നാളെ, അതിനാണ് ഈ പാടൊക്കെ പെട്ട് വന്നത്. ആള് പോലീസാണ് കേട്ടോ. ഫോൺ വിളിച്ചെങ്കിലും അവൻ എടുത്തില്ല. ഈ മാസ്ക് വെച്ചിട്ടാണ് ഈ ശ്വാസം മുട്ടുന്നു. അങ്ങനെ ഫോണും തോണ്ടിരിക്കുമ്പോൾ പരിചിതമായൊരു ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കി. അജയ്. പണ്ടെൻ്റെ എല്ലാമെല്ലാമായിരുന്നു അജു, എൻ്റെ ആദ്യ പ്രണയം. തേച്ചൊട്ടിച്ച് ഭിത്തിൽ തേച്ചു പോയതാ, പിന്നെ ഇന്നാ കാണുന്നേ. ഞാൻ പതിയെ തൂണിന് പിറകിലേക്ക് നീങ്ങിയിരുന്നു. ആള് ഫോണിലൂടെ സെൻഡ് അടിക്കുകയാണ്. മോളെ, നിന്നെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഞാനിങ്ങനെ ഉരുകി തീരുവ. പിന്നെ നീ മെഴുകല്ലേ ഉരുകാൻ, ഒന്ന് പോടാതണ്ടി. എന്നോട് ഇതേനല്ലേ പറഞ്ഞ്? ഞാൻ മനസ്സിൽ പറഞ്ഞു. ബാക്കി കേൾക്കാൻ കാത് കൂർപ്പിച്ച് പിടിച്ചു. മോൾക്കറിയോ, മീനു അവളായിരുന്നു എൻ്റെ ലോകം. ഒരു പണക്കാരനെ കണ്ടപ്പോൾ അവൾ എന്നെ തേച്ചൊട്ടിച്ചു പോയി. അതിൻ്റെ സങ്കടത്തിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ ഭ്രാന്തനായേക്കാമെന്ന നിലയിലിരുന്നപ്പോഴാണ് മോളൊരു മഞ്ഞത്തുള്ളിയായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. എന്നിട്ടിപ്പോൾ എന്നിൽ നിന്ന് അകന്നു പോവാണ്. സാറില്ല, അടുത്ത ജന്മം നമുക്കൊന്നാവാം. ഞാൻ ഫോൺ വെക്കുക. ഇനി അജുവായിട്ടും വിളിക്കില്ല. ഡാ മഹാഭാവി, എന്തൊക്കെ നുണയാണ് അവൻ അടിച്ചുവിട്ട്. കാലമാണ്. കുറച്ചു നേരത്തെ നിശബ്ദത്തിന് ശേഷം വീണ്ടും ആരെയോ അജു ഫോൺ വിളിച്ചു. ഡാ മച്ച പോയടാ, അവളെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. ഡാ നീ അന്ന് പറഞ്ഞ മഞ്ജു വളയോ? വളഞ്ഞില്ലേ ഞാൻ വളക്കും മോനെ. നീ നമ്പരുതാട്ടോ. ഡാ ഇവിടെ ഒരു കിളിവിൽപ്പുണ്ട്, ഒന്ന് കൊത്തി നോക്കട്ടെ. അവൻ മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. എൻ്റെ അടുത്തേക്കാവുന്ന ഓർത്ത് വീട്ടിലേക്ക് വിളിച്ചെങ്കിലും ആരും ഫോൺ എടുക്കുന്നില്ല. എനിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ഞാൻ ടൂണിന് മറവിലേക്ക് ചേർന്നിരുന്നു. എൻ്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടിയാണ് അവൻ്റെ ഉന്നം. അപ്പോഴേക്കും എൻ്റെ ഫോൺ അടിച്ചു. മനുവാണ്. ഡാ നീ എവിടെയാ? എത്ര നേരമായി നിൽക്കുന്നു? എനിക്കാണെങ്കിൽ മാസ്ക് വെച്ചിട്ട് ആകെ അസ്വസ്ഥത. ചേച്ചി ലേശം തിരക്കിലാണ്, ഞാൻ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് ചേച്ചിയെ വിളിക്കാൻ വരും. സോറി. ഓക്കെ. അവൻ ഫോൺ വെച്ചു. അപ്പോഴാണ് ഞാൻ അജുവിനെ നോക്കിയത്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് അവൻ നീങ്ങിയതും ബസ് വന്നു. ഞാനും അവനൊഴികെ ഇപ്പം ആരുമില്ല ബസ് സ്റ്റോപ്പിൽ. അവൻ പുറകോട്ട് തിരിയാൻ തുടങ്ങിയതും പിന്നെയും അജുവിൻ്റെ ഫോൺ അടിച്ചു. മായ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താല്പര്യമില്ല, തന്നെ ഇഷ്ടമില്ല എന്നിട്ടല്ല. മീനു, മീനാക്ഷി, അവളാണ് എൻ്റെ ലോകം. അവിടെ കാര്യം ഞാൻ ഒരിക്കലും ക്ഷണിക്കില്ല. പ്ലീസ് എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ദുഷ്ടൻ, തേച്ചൊട്ടിച്ച് തന്നിട്ട് ഇപ്പം മീനുവോ? ഫോൺ കട്ടായതും എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് അവൻ വേച്ച് നിലത്തി വീണു. നീ ആരാടാ? റോമിയോയോ? നിനക്ക് നാണല്ലേ ഇങ്ങനെ പെണ്ണുങ്ങളെ പറ്റിക്കാൻ? തെണ്ടി കൊല്ലൂടാ നിന്നെ ഞാനിന്ന്. അവനിട്ട് ഒന്നുകൂടെ പൊട്ടിക്കണമെന്ന് വിചാരിച്ച് ബാഗെടുത്തതും റോഡിലൊരു കാർ വന്ന് നിന്നു. നിത്യ മനുവിൻ്റെ കൂട്ടുകാരിയാണ്. മനോജ് പറഞ്ഞിട്ട് വന്നതാ? ആ. ഞാൻ ബാഗുമെടുത്ത് കാറിനടുത്തെത്തി. അവനെ ഒന്നുകൂടെ നോക്കി പീഡിപ്പിച്ചു. അവനിപ്പോഴും തറയിൽ തന്നെ ഇരിപ്പാണ്, കണ്ണും തള്ളി കിളിപോയി. കാറ് മുന്നോട്ടെടുത്തപ്പോഴേക്കും മനു വിളിച്ചു. വണ്ടി വന്നെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഇതേ സമയം ബസ് സ്റ്റോപ്പിൽ അടികൊണ്ട് വീണ അജു ഫോൺ എടുത്ത് കൂട്ടുകാരനെ വിളിച്ചു. ദാമച്ച എന്നൊരു പെണ്ണ് തല്ലിയിടാ. തല്ലിയെന്നോ? ആര്? ആരെ തല്ലിയത്? അറിയില്ലടാ, ഞാൻ നിന്നെ വിളിച്ചു വെച്ചതും മായ വിളിച്ചു. അവളെ ഒഴിവാക്കി തിരിഞ്ഞതും ഒരുത്തി എൻ്റെ കവളിനടിച്ചു. എന്നിട്ടൊരു പിങ്ക് കളർ കാറിൽ കയറിപ്പോയി. ഡാ കാർ എന്ത് കളറാ? പിങ്കോ? ഡാ അത് പിങ്ക് പോലീസാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള സ്പെഷ്യൽ പോലീസ്. എൻ്റെ മോനെ, ജീവൻ വേണേ ഓടിക്കോ. ഇപ്പൊ തന്നെ പോലീസും വരും പുറകെ. അവർ നിന്റെ എല്ലൂരും. വേഗം പൊക്കോ. നിന്നെ അവർ സ്കെച്ച് ചെയ്തു. അടിച്ചത് മിക്കവാറും മഫ്തിയിലുള്ള പോലീസാവും. ഒറിജിനൽ ഇപ്പൊ വരും. നീ അവരുടെ മുഖം കണ്ടോ? അറിയില്ല മച്ചാ, അടി കിട്ടിയത് ഓർമ്മയുള്ളൂ. പിന്നെ മാസ്ക് വെച്ചുകൊണ്ട് മുഖം മനസ്സിലായില്ല. ഞാൻ പോവടാ, പിന്നെ വിളിക്കാം. ചെറു പുഞ്ചിരിയോടെ ഞാൻ എൻ്റെ കയ്യിൽ സാനിറ്റൈസർ ഒഴിച്ച് കൂട്ടി തിരുമ്മി.
ആദ്യ പ്രണയത്തിന്റെ പാപം ആ സാനിറ്റൈസറിനാൽ കഴുകപ്പെട്ടു. അടുത്തിരുന്ന് വണ്ടി ഓടിക്കുന്ന നിത്യയെ നോക്കി ചിരിച്ചു. എന്നിട്ട് മുഖത്തെ മാസ്ക് കണ്ണാടി നോക്കി ശരിക്ക് വെച്ചു. എന്റെ കൊറോണ, നീ ഇന്നെന്റെ മുത്താണ്. നടക്കില്ലെന്ന് കരുതി എന്റെ ആഗ്രഹം സാധിച്ചെന്ന് നീയാണ്. എല്ലാവരും മുഖത്തണി നീ മാസ്കാണ് ഇന്നെന്റെ ഹീറോ. നന്ദിയുണ്ട് ഒരുപാട്. മീനാക്ഷി പതിയെ ചിരിച്ചു. മാസ്ക് കൊണ്ടുണ്ടായ ഒരു ഉപകാരേ.